ഗൂഗിൾ ഫോട്ടോസ് ഇന്നു മുതൽ, അതായത് June 1, 2021 ലിമിറ്റഡ് ആണ്. അതായത് June 1 മുതൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകൾക്ക് പരിധി 15 GB ആണ്. ഇനി അൺലിമിറ്റഡ് അപ്ലോഡിംഗ് നടക്കില്ല എന്ന് സാരം. വിശദമായി കേൾക്കാം. ഡെയിലി സെർച്ച് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അധിക സ്പേസ് ആവശ്യമെങ്കിൽ പ്രതിമാസം 130 രൂപയ്ക്ക് 100 GB 210 രൂപയ്ക്ക് 200 GB അധികം ലഭിക്കും. ഇപ്പോൾ നിങ്ങളുടെ പരിധി മനസ്സിലാക്കണമെങ്കിൽ photos.google.com ഓർ സ്റ്റോറേജ് എന്ന പേജ് തുറന്നാൽ മതി. എന്നാൽ May 31 വരെ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ നഷ്ടമാകില്ല എന്ന് മാത്രമല്ല, ഇവ June 1 മുതൽ ബാധകമാകുന്ന 15 GB കവറേജിൽ വരില്ല. പകരം ഏത് ഉപയോഗിക്കും? ഗൂഗിൾ ഫോട്ടോസ് പരിധി വയ്ക്കുമ്പോൾ ഫോട്ടോകൾ സൂക്ഷിക്കുവാൻ ഓൺലൈനായി എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നത് പരിശോധിച്ചാൽ മുന്നിൽ വരുന്നത് ഇവയാണ്. ഫ്ലിക്കർ പ്രോ, അൺലിമിറ്റഡ് സ്റ്റോറേജ് ആണ് യൂസറിന് ലഭിക്കുക. പ്രതിമാസം 550 രൂപയോ പ്രതിവർഷം 5200 സബ്സ്ക്രൈബ് ചെയ്യാം. ആപ്പിൾ ഐക്ലൗഡ് പ്ലാനോ 1 സബ്സ്ക്രിപ്ഷൻ പ്ലാനോ ഉപയോഗിച്ച് ഇതെടുക്കാം. 75 രൂപയ്ക്ക് 50 GB 219 രൂപയ്ക്ക് 200 GB സ്റ്റോറേജ് ലഭിക്കും. 2 TB സ്റ്റോറേജിന് 749 രൂപയാണ്. ആമസോൺ പ്രൈം അംഗത്വമുള്ളവർക്ക് ആമസോൺ ഫോട്ടോസ് സ്റ്റോറേജ് ഫ്രീ ആണ്. അല്ലാത്തവർക്ക് 100 GB സ്റ്റോറേജിന് 150 രൂപ പ്രതിമാസം നൽകണം. വൺ ഡ്രൈവ് മികച്ച സ്റ്റോറേജ് ഓപ്ഷനിലൊന്നാണിത്. ബേസിക്കായി 5 GB ഡാറ്റയാണ് ലഭിക്കുന്നത്. 1 TB ഡാറ്റയ്ക്ക് പ്രതിമാസം 489 രൂപ പ്രതിവർഷം 4899 രൂപയാണ് ചാർജ്. ഗൂഗിൾ ഫോട്ടോസ് എന്തുകൊണ്ട് ലിമിറ്റഡ് ആയി? ഒരു ദിവസം തങ്ങളുടെ വിവിധ സേവനങ്ങളിലായി ഗൂഗിളിന്റെ ശേഖരശേഷിയുടെ 45 ലക്ഷം GB ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക്. ഇത് വലിയ ബാധ്യതയാണ് ഗൂഗിളിനെ. അതുമാത്രമല്ല, പല ആൻഡ്രോയിഡ് ഫോണുകളിലും ഗൂഗിൾ ഫോട്ടോസ് അപ്ലോഡ് തീർത്തും ഓട്ടോമാറ്റിക്കായി നടക്കുന്നു. ഇത്തരം ഘട്ടത്തിൽ ഒരു വരുമാന മാർഗവും ഗൂഗിൾ പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ഡെയിലി വിശേഷങ്ങളും ന്യൂസുകളും അറിയുന്നതിനായി ഡെയിലി സെർച്ച് മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേറ്റിനായി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. See you.